മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ സങ്കല്പം രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 21, 25 ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം. മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഭരണഘടനയുടെ Article 14 പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, തുല്യമായ നിയമസംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പു നൽകുന്നുണ്ട്. കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ ഹസര വിഭാഗക്കാർ, മ്യാൻമറിലെ റോഹിംഗ്യകൾ, ശ്രീലങ്കൻ തമിഴ് വംശജർ എല്ലാം പൗരത്വത്തിൻ്റെ പടിക്ക് പുറത്താവുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് വ്യക്തമാക്കുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് CAA യുടെ യഥാർത്ഥ ലക്ഷ്യം. ബുദ്ധമതക്കാരും ഹിന്ദുക്കളും സിഖുകാരും ഒഴികെയുള്ള എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്തു നിന്ന് നീക്കം ചെയ്യുമെന്ന് പലവട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. NRC ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2019 നവംബർ 21 2019 ഡിസംബർ 21 പാർലമെൻറ്റിൽ അമിത്ഷാ ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. NRC രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 2019 ഭരണഘടനാവിരുദ്ധമായ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി കേരളമാകെ ഒന്നിച്ചണിനിരന്നു. മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണെന്ന് LDF സർക്കാർ അന്ന് വ്യക്തമാക്കി.